ഇന്ന് 6004 പേർക്ക് കോവിഡ്-19. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 6004 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ എറണാകുളം 998, കോഴിക്കോട് 669, കോട്ടയം 589, കൊല്ലം 528, പത്തനംതിട്ട 448, തൃശൂർ 437, ആലപ്പുഴ 432, മലപ്പുറം 409, തിരുവനന്തപുരം 386, ഇടുക്കി 284, കണ്ണൂർ 259, വയനാട് 248, പാലക്കാട് 225, കാസർഗോഡ് 92 എന്നിങ്ങനെയാണ്. യു കെയിൽ നിന്ന് വന്ന ഒരാൾക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ്-19 സ്ഥിരീകരിച്ചത്. അടുത്തിടെ യു കെയിൽ നിന്ന് വന്ന 56 പേർക്കാണ് ഇതുവരെ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NAV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ ആകെ 6 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 69081 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.69 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 26 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3373. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NAV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 73 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 5401 പേർക്ക് സമ്പർക്കത്തോടെയാണ് രോഗം ബാധിച്ചത്. 477 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 53 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 5158 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 65373 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 756817 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ഇന്ന് 2 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഇന്ന് 11 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ നിലവിലാകെ 427 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. സർക്കാർ ഓഫീസുകളിലെ പ്രവർത്തനം പഴയ രീതിയിലാവുന്നു. ശനിയാഴ്ച നൽകിയിരുന്ന അവധി നിർത്തലാക്കി പ്രവർത്തന ദിനങ്ങൾ പഴയപടിയാക്കാനാണ് തീരുമാനം. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഓഫീസുകൾക്ക് ശനിയാഴ്ച അവധി നൽകിയിരുന്നത്. കേരളത്തിൽ കോവിഡ് രൂക്ഷമായതോടെയാണ് സർക്കാർ ഓഫീസുകൾ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിയത്. ആദ്യം 50% ജീവനക്കാർ ഹാജരാകാനായിരുന്നു തീരുമാനം. പിന്നീട് കോവിഡ് വ്യാപനം കൂടിയതോടെ ഇതിൽ മാറ്റം വരുത്തി പ്രവൃത്തി ദിനം 5 ചുരുക്കുകയായിരുന്നു. രണ്ടാം ശനിയാഴ്ച ഒഴികെ ജനുവരി 16 മുതലുള്ള എല്ലാ ശനിയാഴ്ചകളും ഇനി പ്രവൃത്തി ദിനമായിരിക്കും. കോവിഡ് പ്രമാണിച്ച് ഏർപ്പെടുത്തിയിരുന്ന ക്രമീകരണം പിൻവലിച്ച് സർക്കാർ ഓഫീസുകൾ പഴയ രീതിയിലേക്ക് മടങ്ങും. ലൈഫിലെ നിയമോപദേശം. ലൈഫ് മിഷൻ പദ്ധതിയിലെ CBI അന്വേഷണത്തിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് മുതിർന്ന അഭിഭാഷകരുമായി ചർച്ച നടത്തി. ക്രിമിനൽ നടപടി ചട്ടം 482 പ്രകാരം നൽകിയ ഹർജികളിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകേണ്ടത് സുപ്രീം കോടതിയിലാണെന്നാണ് കേരളത്തിന് ലഭിച്ചിരുന്ന നിയമോപദേശം. കേസ് അന്വേഷണത്തിന്റെ തുടർ നടപടികളിലേക്ക് CBI ഉടൻ കടന്നേക്കാമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതിനാൽ അപ്പീൽ നൽകുന്നത് സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വൈകില്ല. അതേസമയം FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യൂണിടാക് ഭരണഘടനയുടെ അനുച്ഛേദം 226 പ്രകാരമാണ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയത്. അതിനാൽ യൂണിടാക്കിന് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാവുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെയും യൂണിടാക്കിന്റെയും ഹർജികൾ ഹൈക്കോടതി ഒറ്റ ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. നേരിട്ട് സുപ്രീം കോടതിയിൽ എത്തുന്നതിന് പകരം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ യൂണിടാക് നൽകുന്ന ഹർജിയിൽ ഹാജരായി CBI അന്വേഷണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചാൽ മതിയെന്ന അഭിപ്രായവും സർക്കാരിലെ ചില ഉന്നതർക്കുണ്ട്. ബോർഡിന് നഷ്ടം കോടികൾ. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഈ വർഷത്തെ വരുമാനം ഇതുവരെ 15 കോടി രൂപയോളം മാത്രമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു. വരുമാനം കുറയുന്നത് ബോർഡിന്റെ കീഴിലുള്ള മറ്റ് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. വരുമാനമില്ലാത്ത ചെറിയ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നത് ശബരിമലയിലെ വരുമാനം ഉപയോഗിച്ചാണ്. ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ചു. വരുമാന നഷ്ടം നികത്താൻ മാസപൂജ സമയത്ത് കൂടുതൽ ദിവസങ്ങളിൽ നട തുറക്കണമെന്ന് ആലോചനയുണ്ട്. തന്ത്രി ഉൾപ്പെടെയുള്ളവരോട് ഇക്കാര്യം ആലോചിക്കുമെന്നും N. വാസു അഭിപ്രായപ്പെട്ടു. കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ബോർഡ് ഇപ്പോൾ കടന്നുപോകുന്നത്. തീർത്ഥാടകരുടെ എണ്ണത്തിലെ കുറവ് വരുമാനത്തിലുമുണ്ട്. കഴിഞ്ഞ വർഷം 200 കോടിയോളം ലഭിച്ച സ്ഥാനത്ത് ഇത്തവണ 15 കോടി മാത്രമാണ്. ബോർഡിലെ ശമ്പളത്തിന് മാത്രം 30 കോടിയോളം ഒരു മാസം വേണ്ടിവരും. സർക്കാരിനോട് സഹായം ചോദിച്ചതായും സർക്കാരിന് ബോർഡിനോട് പോസിറ്റീവ് സമീപനമാണെന്നും വാസു പറഞ്ഞു. ജനകീയ പത്രികയുമായി UDF. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനകീയ പ്രകടന പത്രികയുമായി UDF അധികാരത്തിലെത്തിയ രാഹുൽ ഗാന്ധി
വിഭാവനം ചെയ്ത ന്യായ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൊഴിലുറപ്പ് വേതനം ഉയർത്തും മോർ ഗവൺമെന്റ് എന്ന ആശയം യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നതായും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കാർഷിക വ്യവസായ സർവീസ് മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ എത്തിക്കുന്നത് വഴി തൊഴിൽ ലഭിക്കും. അതിനായാണ് മോർ ഇൻവെസ്റ്റ്മെന്റ് എന്ന ആശയം. മത്സ്യമേഖലയിലും ചെറുകിട വ്യവസായ മേഖലയിലും തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കാൻ മോർ എംപ്ലോയ്മെന്റ് എന്ന ആശയം കൂടാതെ കാരുണ്യ പദ്ധതിയിലൂടെ അവശത അനുഭവിക്കുന്നവർക്ക് കൂടുതൽ സഹായം എത്തിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഒരുമ കരുതൽ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. കൗമുദി പ്രൈം ന്യൂസ് അവസാനിക്കുന്നു. ഒരു മണിക്കൂർ ശേഷം പ്രധാന വാർത്തകളുമായി ജയലക്ഷ്മി ചേരും. നമസ്കാരം.